അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പ്രിയമുള്ളവർ, ഡി എൽ എഡ് അറബിക്കിൻ്റെ പേപ്പർ 153 ഒന്നാമത്തെ യൂണിറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഓരോ ടോപ്പിക്കുകളും ഷോർട്ട് നോട്ട് രൂപത്തിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായ ഈ വീഡിയോയിലൂടെ. ഇന്ന് നമ്മൾ നോക്കുന്നത് അലാഖത്തുൽ ലുഗത്തുൽ അറബിയ ബിൽ ഹിന്ദ്, അറബി ഭാഷ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യയിലേക്ക് കച്ചവടത്തിലൂടെയാണ്, അതുപോലെ തന്നെ മതപ്രബോധകരിലൂടെയാണ് അറബി ഭാഷ വരുന്നത്. അവർ വന്നു, അറബി ഭാഷയെ മതത്തോടൊപ്പം കച്ചവടത്തോടൊപ്പം അവർ കൈമാറ്റം ചെയ്തു. പല ആളുകളും ഇവിടെ ഇസ്ലാം സ്വീകരിച്ചു. ശേഷം ഒട്ടനവധി വിദ്യാലയങ്ങൾ, മദ്രസകൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. അതിലൂടെ പണ്ഡിതന്മാർ രംഗത്ത് വന്നു, പഠിച്ച് പുറത്തിറങ്ങി. അവർ പലവിധ ദർസുകളും നടത്തി ഈ ഭാഷയെ വ്യാപിപ്പിച്ചു. പിന്നീട് അത് മദ്രസ പ്രസ്ഥാനമുണ്ടായി. മദ്രസ എന്ന സിസ്റ്റമാറ്റിക് പഠനങ്ങളിലേക്ക് മാറി, അത് കോളേജുകളായി രൂപാന്തരപ്പെട്ടു. ഇങ്ങനെ പിന്നീട് പല എഴുത്തുകാരും ചിന്തകന്മാരും പണ്ഡിതന്മാരും ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ ഉണ്ടായി. ഇങ്ങനെയാണ് ഇന്ത്യയുമായി അറബി ഭാഷയ്ക്കുള്ള ബന്ധം. അപ്പോൾ ഏതൊക്കെയാണ് സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഏതൊക്കെയാണ് പിന്നെ ആ പ്രസിദ്ധരായ എഴുത്തുകാർ, കവികൾ, ഈ രൂപത്തിൽ നമ്മൾ ജസ്റ്റ് ഉദാഹരണവും കൊടുക്കുന്നതോടുകൂടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എഴുതാൻ സാധിക്കും. നമുക്ക് നോക്കാം. ദഖലത്തിൽ ലുഗത്തിൽ അറബിയത്തു ബി വാസിത്തത്തി തുജാരിൽ അറബി വ ദുആത്തുൽ ഇസ്ലാമി ഇല മനാത്തിഖിൽ ഹിന്ദി. ഇന്ത്യൻ നാടുകളിലേക്ക് വന്നിട്ടുള്ള ഇസ്ലാമിക പ്രബോധകരും അറബികളായ കച്ചവടക്കാരും മുഖേനയാണ് അറബി ഭാഷ ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്. വന്തശറത്ത് ഫീഹ ബിൻതിഷാരി ദീനിൽ ഇസ്ലാം, ഇസ്ലാം പ്രചരിച്ചതോടൊപ്പം ഭാഷയും പ്രചരിച്ചു. സുമ്മുൽ ഇല ബിനാ ഇൽ മഅഹിദി തഅലിമിയ, പിന്നീടവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ നിർബന്ധിതരായി. വൽ മറാക്കിസ് ദീനിയ, മതകേന്ദ്രങ്ങളും. ഹൈസ് തുദറസു ഫീഹ ലുഗൽ അറബിയ വൽ അഹ്കാമു ദീനിയ, മതവിധികളും ഭാഷയും പഠിപ്പിക്കപ്പെടാവുന്ന മതകേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പിന്നീട് നിർമ്മിക്കുവാൻ അവർ നിർബന്ധിതരായി. ജസ്റ്റ് ആമുഖം നമ്മൾ കൊടുത്തു. അമിൻ അഹമ്മിൽ മഅഹിദി ബി ഷിമാലിൽ ഹിന്ദി, വടക്കേ ഇന്ത്യയിൽ പ്രസിദ്ധമായ സ്ഥാപനങ്ങൾ ഏതൊക്കെ? ഒന്ന് ദാറുൽ ഉലൂം ബി ദയൂബന്ത്, മറ്റൊന്ന് അൽ മദ്രസ അൽ ആലിയ നിദാമിയ ബി ലക്നൗ, ലക്നൌലെ ഈ സ്ഥാപനം. മറ്റൊന്ന് അൽ മദ്രസ അൽ ആലിയ ബി റാംപൂർ, റാംപൂറിലെ അൽ മദ്രസ അൽ ആലിയ. ഇതൊക്കെ വടക്കിൽ അന്ന് വന്ന സ്ഥാപനങ്ങളാണ്. എന്നാൽ തെക്കു ഭാഗത്ത് വന്ന പ്രസിദ്ധമായ സ്ഥാപനമാണ് അൽ ജാമിഅ അൽ ഹസനിയ ബി സൂറത്ത്, ദാറുൽ ഉലൂം ബി സൂറത്ത്. ഇതൊക്കെ ഗർബിൽ പടിഞ്ഞാറ് വന്ന്, തെക്കല്ല പടിഞ്ഞാറ് ഭാഗത്ത് വന്ന്. എന്നാൽ തെക്കു ഭാഗത്ത് മുൻ മാസത്തിൽ അൽ മുഹിമ്മ ബി ജനൂബിൽ ഹിന്ദ്, അതൊക്കെ ജാമിഅത്ത് ദാരുസ്സലാം ബി ഉമറാബാദ്, ഉമറാബാദിലെ ജാമിഅത്ത് ദാരുസ്സലാം. മദ്രസത്തു ബാക്കിയാത്തി സ്വാലിഹാത്ത് ബി വെല്ലൂർ, വെല്ലൂരിലെ ബാക്കിയാത്തു സ്വാലിഹാത്ത്. അൽ മദ്രസൽ ജമാലിയ ബി പേരാമ്പൂർ, അൽ മദ്രസൽ ജമാലിയ. പിന്നെ അൽ ജാമിഅ നിളാമിയ, അൽ ജാമിഅ ഉസ്മാനിയ ഹൈദരാബാദുള്ള ഈ സ്ഥാപനങ്ങളൊക്കെ തെക്കേ ഇന്ത്യയിൽ അന്ന് വന്നിട്ടുള്ള ആദ്യകാലത്തെ സ്ഥാപനങ്ങളിൽപ്പെട്ട സ്ഥാപനമാണ്. പിന്നെ നദ്വത്തുൽ ഉലമ, അമിൻ മോസസാത്തിൻ നദ്വത്തുൽ ഉലമ, അവർ മേൽനോട്ടം വഹിച്ചുണ്ടാക്കിയ സ്ഥാപനങ്ങളാണ്. അവരോ അവരിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഖരീജുകളോ ആ സ്ഥാപനത്തിലെ അംഗങ്ങളോ ചേർന്നുണ്ടാക്കിയ സ്ഥാപനങ്ങളൊക്കെയാണ് ദാറുൽ ഉലൂം ലി നദ്വത്തുൽ ഉലമ ബി ലക്നൗ, ലക്നൌലെ ദാറുൽ ഉലൂം എന്ന് പറയുന്നത്. മറ്റൊന്ന് മദ്രസത്തുൽ ഇസ്ലാഹ് ബി ആസംഗറ, ആസംഗഡിലെ മദ്രസത്തു അൽ ഇസ്ലാഹ്. പിന്നെ ജാമിഅ റഹ്മാനിയ, ഇതൊക്കെ അവരുടെ കൈകളിലൂടെ ഉണ്ടായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. എന്നാൽ ഇന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒട്ടനവധി വേറെയും കാണാൻ കഴിയും. ആദ്യകാലങ്ങളിൽ ഉണ്ടാക്കിയ സ്ഥാപനങ്ങളുടെ പേരുകൾ മാത്രമാണ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി അമിനൽ ഉലമായിൽ ബാരിസീന, അന്നത്തെ അന്നും ഇന്നൊക്കെയായി ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഭാഷാ പണ്ഡിതന്മാരുണ്ട്, മതപണ്ഡിതന്മാരുണ്ട്, ഗ്രന്ഥങ്ങൾ എഴുതിയവരുണ്ട്, കവിതകൾ എഴുതിയവരുണ്ട്. അവരിൽ പ്രസിദ്ധരായ എട്ടു പേരുടെ പേരാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. കുറച്ചാളുടെ പേര് നാം പഠിച്ചു വെക്കണം. അൽ അല്ലാമ അബ്ദുൽ ഹയ്യൽ ഹസനി, അൽ ഇമാം ഹസൻ ബിന് മുഹമ്മദ് അൽ ലാഹോരി, അൽ ഷെയ്ഖ് സഫീർ റഹ്മാൻ അൽ മുബാറക് ഫൂരി, ഷാഹ് വലിയുള്ള അൽ ദഹ്ലവി, അൻവർ ഷാ അൽ കശ്മീരി, അൽ അല്ലാമ ഷിബ്ലിൻ നുഅ്മാനി, സുലൈമാൻ അൻ നദ്വി, അബുൽ ഹസൻ അലി അൻ നദ്വി. ഇവരാണ് ഇതിൽ പ്രഗത്ഭരായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവർ. ഇനിയും കുറേയുണ്ട്, ഗുലാം അലി ആസാദ് അബുൽ ഗ്രാമിയൊക്കെ ഉണ്ട്. നമുക്കറിയുമെങ്കിൽ അവരുടെ പേരുകളെല്ലാം ആഡ് ചെയ്യാമില്ല എങ്കിൽ ഇതിൽ നിന്ന് ഒരു ആറു പേരുടെ പേരെങ്കിലും നാം ഓർത്തിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ഇന്ത്യയുമായുള്ള അറബി ഭാഷയുടെ ബന്ധം എന്ന് ചോദിച്ചാൽ
നമുക്ക് എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള ചെറിയ ഒരു കുറിപ്പ് എന്ന് പറയുന്നത്. ഇൻഷാല്ലാ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് കിട്ടുമെന്നാണ് നാം വിശ്വസിക്കുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.